ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. 4 മണി ചായയുടെ കൂടെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ്. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് കുറഞ്ഞ സമയത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് 1 കപ്പ് കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പ് കടലപ്പൊടി എടുക്കുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നെയ്സ് പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഈ സമയത്ത് പാകത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വേറെ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിനായിട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. അതൊന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റിയാണ്. നമുക്കിത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കണം. സാധാ പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളമെല്ലാം ഒരുപാട് ഒഴിക്കരുത്. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ടോട്ടലി 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഏകദേശം 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളം മാത്രമേ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. അത്രയും വെള്ളത്തിൽ തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും. നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം നെയ്യ് കൂടി ചേർത്തിട്ടൊന്ന് നല്ല സോഫ്റ്റാക്കി എടുക്കാം. നെയ്യും കൂടി ചേർത്താലാണ് നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി വരുന്നത്. അതും കൂടി ചേർത്ത് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്കിതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് തന്നെ ചുട്ടെടുക്കാം. ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇതുപോലുള്ള വലിയ ഹോൾസുള്ള ചില്ലാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം. നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ സമയത്ത് തന്നെ എണ്ണ നല്ലവണ്ണം ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിത് എണ്ണയിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ തിരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിത് എണ്ണയിലേക്ക് ഇടുമ്പോൾ ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം. പിന്നെ നമുക്ക് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇട്ട ഉടനെ തന്നെ ഇളക്കിയെടുക്കണ്ട. ജസ്റ്റ് ഒരു 30 സെക്കൻഡ് നമുക്ക് ഇതിങ്ങനെ തന്നെ വെക്കാം. അതിനുശേഷം ഇളക്കിയെടുത്താൽ മതി. നമുക്കിത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. 2 വശവും ഒരുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരുപാട് കളർ ചേഞ്ച് ആവാൻ നിൽക്കണ്ട. ജസ്റ്റ് ഒരു ലൈറ്റായിട്ടുള്ള കളർ ചേഞ്ചിൽ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്നെടുത്ത് മാറ്റാം. ഇടക്കിടക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാ വശവും നല്ലവണ്ണം ഫ്രൈ ആയി കിട്ടും. ഇതിപ്പോൾ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നെടുത്ത് മാറ്റാം. ഈ ഒരു കളർ ചേഞ്ച് വരെ മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലേക്ക് ഇടുമ്പോൾ എണ്ണയുടെ ചൂട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിടുക. അതിനുശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. ആ കാര്യം ശ്രദ്ധിക്കാം. ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ഇതുപോലെ തന്നെ വെക്കാം. അതിനുശേഷം ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്നെടുത്ത് മാറ്റാം.
നമുക്കിത് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് കൈവച്ചതുപോലെ പൊട്ടിച്ചെടുക്കാം. നിങ്ങൾ ജസ്റ്റ് കൈ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ പൊട്ടും, നല്ല ക്രിസ്പി ആയിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിക്കിട്ടും. ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറുമുറ സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ നമുക്കത് സ്നാക്ക് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ ഐറ്റമാണ്. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കി മധുര സേവയായിട്ട് കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഷുഗർ സിറപ്പൊന്നും തയ്യാറാക്കുന്നില്ല, ഇങ്ങനെ തന്നെയാണ് സേവ് ചെയ്യുന്നത്. ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെയുള്ള ആ ബെല്ലൈക്കും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോഴേ ഞാൻ പുതുതായിട്ട് വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.